അപ്പോൾ നമ്മുടെ തീം മറന്നു പോകരുത്. യു വിൽ ബി ദ ട്രാൻസ്ഫോമേഴ്സ്. നിങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നവരാണ്. അപ്പോൾ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ടു എന്നറിയണം. നമ്മളെല്ലാവരും യേശുക്കത്താവിൻ്റെ യുണീക്കായിട്ടുള്ള ക്രിയേഷൻസാണ്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ, നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ അല്ലേ ഉള്ളൂ. ആ ഒരു ചിന്ത വേണം നമ്മൾ ഈ സ്കൂളിൽ ഇരിക്കാൻ. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതിന് ഒത്തിരി തെളിവുകളുണ്ട്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു കൊലപാതകമൊക്കെ ഉണ്ടായാൽ പോലീസ് നാ വരും, എന്തിനാ, മണം പിടിക്കാൻ. പക്ഷെ എന്തുമാത്രം പേരുണ്ട് ഈ ലോകത്ത്, പക്ഷെ ഒരു വസ്ത്രത്തിലൊക്കെ മണത്തിട്ട് പോലീസ് നാ ഇങ്ങനെ ഓടിപ്പോവും. ആരുടെ പുറകെ? ആ മണത്തിൻ്റെ പുറകെ. അപ്പം നമ്മുടെ മണം പോലെ മറ്റൊരാൾക്ക് മണമില്ല. നമ്മൾ യുണീക്കാണ്. നമ്മളെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പം എന്താ എടുക്കുക? തമ്പിംപ്രഷൻ എടുക്കുക. തമ്പിംപ്രഷൻ എടുക്കുമ്പോൾ ഓർത്തോണം നമ്മുടെ തമ്പിംപ്രഷൻ പോലെ നമ്മുടെ തമ്പിംപ്രഷനെ ഉള്ളൂ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആധാറൊക്കെ എടുക്കാൻ പോകുമ്പോൾ തണ്ണി ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കും. നിങ്ങളുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്ന എന്തിനാ? എന്തുമാത്രം കണ്ണുണ്ട്. ഇപ്പം ചെല്ലൊക്കെ ഉണ്ട്, കണ്ണ് ലെൻസൊക്കെ വെച്ചിട്ട് മാറാൻ നോക്കും. എന്നാൽ പോലും നമ്മുടെ കണ്ണറിയാം. നമ്മുടെ കണ്ണ് പോലെ നമ്മുടെ കണ്ണ് പോലെ. ഇനി നമ്മളങ്ങ് മരിച്ചു പോയെന്ന് വെക്കുക. നിങ്ങളെല്ലാം ജീവിക്കും, ഒത്തിരി നാൾ ജീവിക്കണം. മരിച്ചു പോയാൽ നമ്മളെ അറിയാൻ ഒരു വഴിയുണ്ട്, ഡി എൻ എ എടുക്കും. അപ്പോൾ നമ്മുടെ ഡി എൻ എ പോലെ നമ്മളെ ഉള്ളൂ. കോടോ കോടി, ഇന്ത്യയിൽ തന്നെ എത്ര കോടി ജനങ്ങളുണ്ട്, നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുക, ഭയങ്കരവും അത്ഭുതകരമായി ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുക. അപ്പം നമ്മൾ രൂപപ്പെട്ടത് കർത്താവിൻ്റെ തിരുവിഷ്ടത്തിലാണ്. നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. കേട്ടല്ലോ, നിങ്ങളെപ്പോലെ നിങ്ങളെ ഉള്ളൂ, നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. ചില പറയും നമ്മളെപ്പോലെ ഏഴ് പേരുണ്ടെന്ന്. പക്ഷേ ഏഴ് പേരുടെ മണം ചെറുപ്പം എന്തെങ്കിലുമൊക്കെ സാദൃശ്യങ്ങൾ കാണാം. ഒരുപോലുള്ള ഇരട്ടകൾക്ക് പോലും വ്യത്യാസങ്ങളുണ്ട്. നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. വി ആർ യുണീക്ക്. നിങ്ങളെല്ലാം യേശുക്കത്താവിൻ്റെ യുണീക്ക് ക്രിയേഷൻസ് ആണ്. അത് വിശ്വസി പറഞ്ഞേ, ഐ ആം യുണീക്ക്. നമ്മളങ്ങനെ, ഐ ആം യുണീക്ക്. നമ്മൾ യുണീക്കാണ്. നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. നമ്മളങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുക. അപ്പോൾ രൂപപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകണം? നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. പക്ഷേ ആദാമിൻ്റെ മക്കളായി നമ്മൾ ജനിക്കുമ്പോൾ പാപ സ്വഭാവത്തിലൊക്കെയാണ് നമ്മൾ ജനിക്കുക. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം? രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരപ്പെട്ടവർക്ക് മാത്രമേ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. നമുക്ക് മാറ്റം, രൂപാന്തരം ഉണ്ടാകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താനൊക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് നമുക്ക് എന്ത് വേണം? ആദ്യമായിട്ട് ഒരു ഉറപ്പുണ്ടാകണം, ഞാൻ യേശു കർത്താവിൻ്റെ യുണീക്ക് ക്രിയേഷനാണ്. പറഞ്ഞേ, ഐ ആം യുണീക്ക്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, യേശുവിൻ്റെ കുഞ്ഞാടുകളെല്ലാം ഉറക്കെ പറഞ്ഞേ, ഐ ആം യുണീക്ക്. ഐ ആം യുണീക്ക്. അപ്പം നിങ്ങൾ യുണീക്കാണ്. നിങ്ങളെപ്പോലെ നിങ്ങളെ ഉള്ളൂ. നമുക്കെന്ത് വേണം? രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ നിറയണം. കർത്താവിൻ്റെ സ്നേഹത്തെ നിറയുമ്പോൾ നമുക്കെന്തുണ്ടാകും? രൂപാന്തരം ഉണ്ടാകും. നമുക്ക് രൂപാന്തരം ഉണ്ടായാൽ അതെല്ലാവരും അറിയണ്ടേ? അറിയണ്ടേ? കുഞ്ഞാടുകൾ പറഞ്ഞേ, നമുക്ക് രൂപാന്തരം ഉണ്ടായാൽ എല്ലാവരും അറിയണ്ടേ? 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 അച്ഛച്ചന്മാരെ അറിയണം. അറിയണം. അറിയാൻ എന്താ വഴി? നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ ഏറ്റുപറയണം. അപ്പോൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് പറയണം, മനുഷ്യനോട് പറയേണ്ടത് ഈ മനുഷ്യർക്ക് ഏറ്റവും പറയാൻ ബുദ്ധിമുട്ടുള്ള വാക്ക് ഏതാണെന്നറിയാമോ? എല്ലാവർക്കും അങ്കിളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്ക്. സോറി പറയാനുള്ള ബുദ്ധിമുട്ടാണ്. ഹൃദയത്തിൽ നിന്നൊരു സോറി പറയാൻ പാടാണ്. പക്ഷെ അതെന്തിൻ്റെ തെളിവാണെന്നറിയാമോ? നമ്മൾ ട്രാൻസ്ഫോം ആയതിൻ്റെ തെളിവാണ് എന്ത് പറയുക? സോറി. സോറി പറയാം. അപ്പോൾ റെഡിയാണോ? റെഡിയാണോ? നമ്മൾ പപ്പായും മമ്മിയും വിഷമിപ്പിച്ചിട്ടുണ്ടോ? അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അപ്പായുടെ കഴിച്ചപ്പോൾ കാശ് കാണത്തില്ല അല്ലെ പിന്നെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പം വഴക്കുണ്ടാക്കിയോ? ചെല്ലൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല, ഇറങ്ങിപ്പോകുന്നു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അമ്മ പറഞ്ഞ് പോകല്ല മക്കളെ, കോവിഡൊക്കെയാണ്, അസുഖമൊക്കെ വരും, പോലീസ് പിടിക്കും, അപ്പം ദേഷ്യം വന്നില്ലേ, എല്ലാമൊക്കെ പറഞ്ഞില്ലേ, എന്താ കാര്യം? നമ്മുടെ അകത്തൊരു പാവ ഇരിപ്പുണ്ട്. ആ പാവ സ്വഭാവം നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കും. പക്ഷേ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു വഴി എന്താണ്? തെറ്റ് ചെയ്താൽ സോറി പറയാം. അത് ഏറ്റവും ഇത് ഇന്ന് ഈ പാഠം ഇപ്പം മാത്രമല്ല, അങ്കിളൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഭാര്യയോട് പോലും തെറ്റ് ചെയ്താൽ സെ സോറി. നമ്മളറിയാതെ ഒരാളുടെ കാലിൽ തട്ടിയാൽ സോറി. അപ്പോൾ എന്തിന് സോറി പറയാൻ പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കൾച്ചറായിട്ട് മാറും. ദൈവത്തോടും സോറി പറയണം, മനുഷ്യനോടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? പപ്പായോട് സോറി പറയണ്ടേ? അമ്മയോട് സോറി പറയണ്ടേ? അച്ചാച്ചന്മാരോട് സോറി പറയണ്ടേ? ഇളയത്തങ്ങളെ വല്ലാതെ പിച്ചിപ്പറിക്കുകയൊക്കെ ചെയ്ത് അവരെന്തെങ്കിലും എടുത്തപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു പറിക്കുകയും കുഞ്ഞു വാവയ പോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെട്ട് അതൊക്കെ ഓർമ്മയില്ലേ? അതെല്ലാം ഒന്ന് സോറി പറയണം. എപ്പം പറയണം? വേദോസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നാളത്തേക്കിനൊന്നും മാറ്റിവെക്കരുത്, ഇപ്പം
കപ്പലാണ് നമ്മുടെ ദിവസം. അപ്പം റെഡിയാണോ? കഥയത്തോട് ചോദിച്ചേ, എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അപ്പം തന്നെ എൻ്റെ പേരൻസ്, മാതാപിതാക്കൾ, നിങ്ങളെ കുഞ്ഞുങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തിയോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യം പോരാ ഒന്ന് സോറി പറയാൻ? കുഞ്ഞെ സോറി, അന്നേരം പപ്പ ദേഷ്യത്തെ അങ്ങനെ പറഞ്ഞു പോയി, അമ്മ ദേഷ്യത്തെ അങ്ങനെ പറഞ്ഞു പോയി, സേ സോറി. അത് നിങ്ങളെ അനുഗ്രഹമാണ്. അപ്പോൾ റെഡിയാണോ? ഒന്ന് എഴുന്നേറ്റേ, എന്നിട്ട് അങ്കിൾ നിങ്ങൾക്ക് വേണ്ടി സോറി പറഞ്ഞ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ ഓർപ്പോ ഒരു ചാരി ഓർമ്മ വരുവാണെങ്കിൽ ഓടിപ്പോയി പറ, അമ്മ സോറി, അപ്പ സോറി, ഇന്നലെ ഞാൻ പറഞ്ഞതിന് സോറി, ഇന്നലെ ഞാൻ ചെയ്യാഞ്ഞതിന് സോറി, അച്ചാച്ചാ സോറി, ചേച്ചി സോറി, കുഞ്ഞുമാവ സോറി, സേ സോറി. അപ്പച്ച അമ്മച്ചി അവരെയൊക്കെ വല്ലാതെ വഴക്കുണ്ടാക്കിയിട്ടില്ലേ? സേ സോറി. ഇപ്പോൾ അവിടെ ആരും അടുത്തില്ലെങ്കിൽ വരുമ്പോൾ സോറി പറയണം കേട്ടോ. ആർ യു റെഡി? നിങ്ങളത് ചെയ്യുമോ? അങ്കിളും ചെയ്യും. എന്ത് ഓർമ്മ വന്നാലും സോറി പറയും. അപ്പം നമുക്ക് സോറി പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറാക്കണം. തെറ്റ് ചെയ്ത സോറി പറയും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കുഞ്ഞു ജീവിതം ധന്യമാകും. നമുക്ക് ഒരുമിച്ച് പാടാം. പാടിയിട്ട് അങ്കിള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. അതിനിടയ്ക്ക് എല്ലാവരും സോറി പറയണേ. ഇനി അപ്പായും മമ്മിയും ഒന്നും അങ്ങനെ ഓർമ്മ വന്നു, ചുമ്മാ പോയി സോറി പറയണ്ട, ഓർമ്മ വന്നെങ്കിൽ. അപ്പം അവർ നാളെ ഇതൊരു ശീലവുമാകണം. തെറ്റ് ചെയ്താൽ സോറി പറയുക, തിരുത്തുക, സോറി പറയും. എന്നിട്ട് നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്കിള് പാട്ട് പാടുകയാണ്, ഈ കൊച്ചു ജീവിതം ധന്യമാകും. ധന്യമാകണ്ടേ? ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഓടിപ്പോയി സോറി പറഞ്ഞു. അപ്പോൾ അങ്കിള് പാട്ട് തുടങ്ങും, എന്നിട്ട് ഓടി വന്നിട്ട് മുട്ടുകുത്തണം. നമുക്കെല്ലാം കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം കേട്ടാ. ജീവിതം ധന്യമാകുവാൻ നിൻകരങ്ങളിൽ തരുന്നു നാഥ, ഈ കുഞ്ഞു ജീവിതം ധന്യമാകുവാൻ നിൻകരങ്ങളിൽ തരുന്നു നാഥ, സത്യത്തിൽ നടപ്പാൻ പാപത്തെ എതിർപ്പാൻ എന്നും കൂടെ വസിപ്പാൻ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ, സത്യത്തിൽ നടപ്പാൻ പാപത്തെ എതിർപ്പാൻ എന്നും കൂടെ വസിപ്പാൻ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ, നീ വലിയവൻ നീ സർവശക്തൻ നീ ഉന്നതൻ നീ മാറാത്തവൻ, നീ വലിയവൻ നീ സർവശക്തൻ നീ ഉന്നതൻ വാക്കുമാറാത്തവൻ. ഈ കുഞ്ഞു ജീവിതം ധന്യമാക്കാൻ വേണ്ടി നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ കർത്താവിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട്, യേശുവേ ഞാൻ ചെയ്ത തെറ്റെല്ലാം എന്നോട് പൊറുക്കണേ, സോറി ഗോഡ്, സോറി ജീസസ്, സേ സോറി ടു ജീസസ്. എന്തെങ്കിലുമൊക്കെ യേശു ഓർപ്പിക്കുകയാണെങ്കിൽ സേ സോറി ടു ജീസസ്, സേ സോറി ടു യുവർ പേരൻസ്, സേ സോറി ടു യുവർ മാം, സേ സോറി ടു യുവർ ഡാഡ്. സത്യത്തിൽ എന്നിട്ട് സത്യത്തിൽ നടക്കാം, പാപത്തെ വെറുപ്പാൻ എന്നും കൂടെ വസിപ്പാൻ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ, സത്യത്തിൽ നടക്കാം പാപത്തെ വെറുപ്പാൻ എന്നും കൂടെ വസിപ്പാൻ പരിശുദ്ധാത്മാവാൽ സത്യത്തിൽ, സത്യത്തിൽ നടക്കാം പാപത്തെ വെറുപ്പാൻ എന്നും കൂടെ വസിപ്പാൻ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ. ഞങ്ങളുടെ കർത്താവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞാടുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 100,000 കുഞ്ഞാടുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ കുഞ്ഞാടുകളെ അനുഗ്രഹിക്കണേ.
അവർ സത്യത്തിൽ നടക്കണേ. അവർ എപ്പോഴും തെറ്റ് ചെയ്താ തിരുത്തുന്നവരാകണേ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും യേശുവിനോടും മനുഷ്യരോടും എല്ലാം സോറി പറയുന്ന മക്കളാകണേ. ഞങ്ങൾ അതിനു വേണ്ടി ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർ രൂപാന്തരപ്പെടുത്തുന്ന മക്കളാകണേ. ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുള്ള മക്കളാക്കി, ട്രാൻസ്ഫോമേഴ്സാക്കി ഞങ്ങളുടെ ലാം ജീസസ് ലാംസിനെ മാറ്റണേ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇവർക്ക് ബുദ്ധി കൊടുക്കണേ, ഇവർക്ക് ജ്ഞാനം കൊടുക്കണേ, അവർക്ക് ഈ വർഷം പഠിക്കാനുള്ള എല്ലാ കൃപയും ക്രമീകരണങ്ങളും കൊടുക്കണേ. അവിടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് തന്നെ നടത്തണേ. ഞങ്ങളീ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, ഇവർ അനുഗ്രഹമാകണമേ. ഇവരുടെ പേരൻസ് ഇവരെ കൊണ്ട് ധന്യരാകണേ. ഭാഗ്യപ്പെട്ട മാതാപിതാക്കളെന്ന് ഈ കുഞ്ഞുങ്ങളെ നോക്കി എല്ലാവരും പറയട്ടെ. ഈ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും നോക്കി ഏവരും പറയട്ടെ, ഇവർ ഭാഗ്യപ്പെട്ട അപ്പനും അമ്മയാണ്. ഈ കുഞ്ഞുങ്ങളെ നോക്കി പറയട്ടെ, യഹോവയെ അന്വേഷിക്കുന്നതിൻ്റെ തലമുറ യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഈ കുഞ്ഞുങ്ങളെ നോക്കി പറയട്ടെ കർത്താവേ, ഇവരെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, അവരുടെ സമാധാനം വലുതുമാകട്ടെ, അവർ രൂപാന്തരപ്പെടുത്തുന്നവരാകട്ടെ. ആകട്ടെ, ഞങ്ങൾ അതിനു വേണ്ടി ഈ കുഞ്ഞുങ്ങളെ, ഇത്രയും കുഞ്ഞുങ്ങളെ മുഴുവൻ ആത്മാവിൽ കണ്ടുകൊണ്ട്, അത്രയും കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ വഹിച്ച് ഞങ്ങൾ ഈ കുഞ്ഞാളുകളെ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകണേ. യേശു ക്രിസ്തുവിൻ നാമം തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.